ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിന്റെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. എന്റെ പേര് സിസ്റ്റർ ബ്രിജിറ്റ് പുരയിടം, SIBS, വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സഭയിലെ ചങ്ങനാശ്ശേരി പ്രൊവിൻസിലുള്ള വാഴപ്പള്ളി മടാംഗമാണ്. ഇന്ന് നമ്മുടെ വിഷയം കാനായിലെ പരിശുദ്ധ അമ്മയാണ്. യേശുവിന്റെ രക്ഷാകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് സഹകരിക്കുന്നവളാണ് മറിയം. സാധാരണ മനുഷ്യരെ പോലെ സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രകടനമായ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നവരായിരുന്നു നമ്മുടെ അമ്മയും മകനും. യേശുവിന്റെ പരസ്യജീവിത ആരംഭത്തിൽ അവിടുത്തെ ആദ്യത്തെ അത്ഭുതം, അതേ അടയാളം തന്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫലമോ, യേശുവിന്റെ ദൈവിക ശക്തിയും മറിയത്തിന്റെ മാധ്യസ്ഥ ശക്തിയും ഇവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹൂദ പാരമ്പര്യമനുസരിച്ച് വീഞ്ഞ് ആഘോഷങ്ങൾക്ക് അവശ്യ ഘടകമായിരുന്നു. വിവാഹ ആഘോഷങ്ങളിൽ വീഞ്ഞ് തീർന്നു പോവുക എന്നത് ആ ഭവനത്തിന്റെ, ആ നാടിന്റെ തന്നെ അപമാനകരമായ കാര്യമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. അതെന്നതാ? നിങ്ങൾ പറഞ്ഞു, കാനായിലെ വിവാഹ വിരുന്ന്. കാനായിലെ വിവാഹ വിരുന്നിലേക്ക് നമുക്കൊന്ന് ഇന്ന് കടന്നു ചെന്നാലോ? കാനായിലെ വിവാഹ വിരുന്ന് ഇന്ന് നമ്മുടെ മുൻപിലേക്ക് വിളമ്പുന്ന ഏതാനും വിഭവങ്ങൾ ഏവയെന്ന് നോക്കാം. 1-ാമത്തെ വിഭവം, ക്ഷണിക്കുന്നിടത്ത് സമയത്തിന് മുൻപേ തന്നെ എത്തി സഹായിക്കുന്ന മറിയത്തിന്റെ സാന്നിധ്യമാണ്. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. 2-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളാണ്. വിരുന്നാഘോഷത്തിന് വീട്ടുകാർ നടത്തേണ്ട അകന്ന ഒരുക്കവും അടുത്ത ഒരുക്കവുമുണ്ട്. ഇവിടെ മറിയം വിരുന്ന് തുടങ്ങുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ അവരെ സഹായിക്കാൻ കാനായിൽ എത്തിയിരുന്നുവെന്ന് കാണാം. വിരുന്നിനാണ് യേശുവും ശിഷ്യരും എത്തുന്നത്. വിരുന്നിന് മുൻപേ എത്തി ഭവനമൊരുക്കാൻ ഭവനാംഗങ്ങളെ സഹായിക്കുന്ന അമ്മ, ആവശ്യമറിഞ്ഞ് സഹായിക്കുന്ന നിത്യസഹായിയായ അമ്മയെ കാനായിൽ മാത്രമല്ല ഗർഭിണിയായ എലിസബത്തിന്റെ അടുത്തേക്കും അമ്മ തിടുക്കത്തിൽ പോകുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് സ്മരിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലൂടെ തിരുശരീര രക്തങ്ങളായി നമ്മിലേക്ക് പരമപരിശുദ്ധനായ യേശുവിനെ സ്വീകരിക്കും മുൻപ് നമ്മുടെ ജീവിതം, അതെ നമ്മുടെ ഹൃദയ സക്രാരി ഒരുക്കാൻ പരിശുദ്ധ അമ്മയെ ക്ഷണിക്കാൻ മറക്കല്ലേ. അശുദ്ധിയുള്ള പാപമുള്ള ഹൃദയങ്ങളിൽ വാഴാൻ പരിശുദ്ധനായവന് സാധിക്കില്ലല്ലോ. യേശുവിന്റെ ജനനത്തിന് കാലിത്തൊഴുത്ത് വൃത്തിയാക്കി ഒരുക്കിയ യോസേപ്പ് പിതാവിനെയും എല്ലാം കണ്ടും കേട്ടും സഹിച്ചും സഹായിച്ചും കൂടെയായിരിക്കുന്ന നമ്മുടെ കാവൽ മലാഹയും പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഹൃദയസക്രാരി ഒരുക്കാൻ, ജീവിതം രൂപാന്തരപ്പെടുത്താൻ നമുക്ക് ക്ഷണിക്കാം. ക്ഷണിക്കുന്നിടത്ത് വരുന്നവരാണവർ. അങ്ങനെ യേശുവിന്റെ 2-ാം വരവിനായി നമ്മെ തന്നെ ഒരുക്കാം. നമ്മിലൂടെ ലോകത്തെയും നമുക്ക് ഒരുക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 2-ാമത്തെ വിഭവത്തിലേക്ക് കിടക്കാം. മറ്റുള്ളവർ പരിഹസിക്കപ്പെടാവുന്ന നമ്മിലെ കുറവുകളെ അനുഗ്രഹമാക്കി മാറ്റുന്ന മറിയത്തിന്റെ സാന്നിധ്യമാണത്. നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന മാതൃവാത്സല്യമാണ് മറിയം. നമ്മളിപ്പോൾ കാനായിലെ വിവാഹാഘോഷത്തിലാണ്. സന്തോഷത്തിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ, പൊട്ടിച്ചിരികളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം. ക്ഷണിക്കപ്പെട്ടവർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തികവായ അമ്മ കലവറിയിലെ വീഞ്ഞ് സംഭരണിയിലേക്ക് ഒന്നെത്തി നോക്കി. മറിയം അവിടെ എന്താ കണ്ടത്? വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. അമ്മ മാത്രം അറിഞ്ഞ ആ കുറവ്. വിവാഹാഘോഷങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും കെടുത്തുന്ന അപമാനകരമായ സത്യമാണ്. കലവറ പ്രമാണിയും ജോലിക്കാരും വിളമ്പുകാരും വീട്ടുകാരും ശ്രദ്ധിക്കാതെ പോയ ഒരു ദുരന്തമായി മാറാവുന്ന ഒരു വലിയ കുറവ്. വിവാഹ വിരുന്നിന് ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് വിളമ്പാൻ സാധനമില്ല, അത് വലിയൊരു അപമാനമാണ്. കണ്ടറിഞ്ഞ ഈ കുറവ് മറിയം മറ്റാരോടും പറഞ്ഞില്ല. മറിയം എന്തു ചെയ്തു? നേരെ ക്ഷണിക്കപ്പെട്ടവരുടെ കൂടെ നിന്ന യേശുവിന്റെ അടുത്തേക്ക് ചെന്നു. യേശുവിനെ വിളിച്ച് മാറ്റി നിർത്തി രഹസ്യമായി പറഞ്ഞു, മകനെ, അവർക്ക് വീഞ്ഞില്ല. തുടർന്നുള്ള സംഭവങ്ങൾ എന്തായി? വീഞ്ഞിന്റെ കുറവ് 6 വലിയ കൽഭരണികളിലെ മേന്മയേറിയ വീഞ്ഞായി മാറി. വിരുന്നാഘോഷത്തിന്റെ മാറ്റുകൂടി. ഇതിന് കാരണം എന്താ? അവരമ്മയെ ക്ഷണിച്ചു. അമ്മയുടെ അവിടുത്തെ സാന്നിധ്യമാണ്. മറിയത്തിന്റെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിലോ, ആ കുറവ് കണ്ടിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മൾ എത്ര പേരോട് പറയുമായിരുന്നു? അവിടെ ആകെ ബഹളം, കുറ്റം പറച്ചില് അല്ലേ? വീട്ടുകാരെ അപമാനിതരാക്കി, ക്ഷണിക്കപ്പെട്ടവർ അപമാനിതരായി. ഒരു കൊട്ടിക്കലാശം തന്നെ നമ്മൾ അവിടെ നടത്തിയേനെ അല്ലേ? മനുഷ്യരിലെ ഓരോരോ കുറവുകളാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ദൈവകൃപയുടെ കുറവാണ് എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും പിന്നിലുള്ളത്, അഥവാ തിന്മയുടെ സ്വാധീനത്തിലാകുന്ന അവസ്ഥ. ആരോഗ്യക്കുറവാണ് രോഗങ്ങൾ, പ്രകാശത്തിന്റെ കുറവാണ് അന്ധകാരം, അംഗീകാരത്തിന്റെ കുറവാണ് ഒറ്റപ്പെടലും നിരാശയും ആത്മഹത്യയും. ഇങ്ങനെ പോകുന്നു നമ്മളിലെ കുറവുകൾ. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കുറവ് നികത്താൻ കഴിവില്ലാത്തിടത്ത് പറയുന്നതിന്റെ പേരാണ് എന്താണ്? കുറ്റം പറച്ചിൽ അഥവാ കുറ്റാരോപണം എന്ന പാപം. നമുക്കും പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന നമ്മുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും അയൽവാസികളുടെയും നാട്ടുകാരുടെയും വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും പ്രേക്ഷിതരുടെയും ഒക്കെ കുറവുകൾ ഇരു ചെവി അറിയാതെ കുറവിനെ നിറവാക്കുന്ന മറിയത്തിന്റെയും യേശുവിന്റെയും മുൻപിൽ നമുക്ക് സമർപ്പിച്ച, അങ്ങനെ നല്ലൊരു ലോകം പണിയുന്ന മധ്യസ്ഥരായി നമുക്ക് മാറാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഇടവക സമൂഹത്തിലേക്കും ഒക്കെ അമ്മയെയും യേശുവിനെയും ക്ഷണിക്കണം, എന്നും ക്ഷണിക്കണം. അവരുടെ സാന്നിധ്യമുള്ളിടത്ത് നമ്മൾ പോലും അറിയാത്ത നമ്മുടെ കുറവുകളെ കാനായിലെ വിവാഹ വിരുന്നിൽ എന്ന പോലെ നിറവുകളാക്കി അനുഗ്രഹങ്ങളാക്കി മാറ്റും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭവത്തിലേക്ക് കിടക്കാം. അത് മറിയത്തിന്റെ അചഞ്ചലമായ വിശ്വാസമാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ ഉണ്ടായ ഒരു കാര്യം അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. അതെന്തായിരുന്നു? അവരുടെ വീഞ്ഞ് തീർന്നുപോയി, ക്ഷണിക്കപ്പെട്ടവർക്ക് കൊടുക്കാൻ തികയത്തില്ല. ഈ വിവരം അമ്മ യേശുവിനോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ മറുപടി എന്തായിരുന്നു? സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. ഈ മറുപടി തിരസ്കരണത്തിന്റേതായി തോന്നാം. എന്നാൽ മകനെ അറിയാവുന്ന അമ്മ നഷ്ടധൈര്യായില്ല. അമ്മ പറഞ്ഞാൽ മകൻ അത് ചെയ്യുമെന്ന് ഉറപ്പുള്ള ദൃഢമായ വിശ്വാസത്തിന്റെ ഉടമയാണ് മറിയം. മറിയം നേരെ കലവറയിലേക്ക് നടന്നു. യേശുവും ശിഷ്യരും കൂടെ കലവറയിലെത്തി. അമ്മ അവിടെയുള്ള എല്ലാ ജോലിക്കാരെയും യേശുവിന്റെ മുൻപിലേക്ക് വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. എന്താ പറഞ്ഞേ? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇവിടെ അമ്മ തന്റെ പ്രേക്ഷിത ദൗത്യം പൂർത്തിയാക്കി. കാനായിലെ ജോലിക്കാർക്ക് മറിയം ആരെന്നറിയാം. ഏതാനും ദിവസം അമ്മയുടെ സാന്നിധ്യം അവർ കണ്ടറിഞ്ഞതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ടാണ് ജോലിക്കാരെ വിളിച്ചപ്പോഴേ അവർ വന്നതും അമ്മയെ അനുസരിച്ചതും. പ്രിയപ്പെട്ടവരെ, സകല ജനങ്ങൾക്കും രക്ഷയുടെ ഏക സുവിശേഷം കൊടുക്കുവാനുള്ള നമ്മുടെ കർത്താവായ യേശുവിന്റെ അന്ത്യകൽപ്പന, അന്ത്യ അനുശാസനം മറിയത്തെ പോലെ നമ്മൾ നിർവഹിക്കേണ്ടവരാണ്. സുവിശേഷവൽക്കരണത്തിന് ജീവിത സാക്ഷ്യവും വചന പ്രഘോഷണവും രണ്ടും ഒരുപോലെ അവശ്യ ഘടകങ്ങളാണ്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവപുത്രനായ യേശു തന്റെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണം, ഉയർപ്പ് എന്നീ രക്ഷാകര കർമ്മങ്ങളിലൂടെ പാപപരിഹാരവും നിത്യജീവനും പ്രദാനം ചെയ്യുന്നു. ഇന്നും അവിടുന്ന് നമ്മോട് കൂടെ വസിക്കുന്നു. പാപമോചനവും നിത്യജീവനും അഥവാ സ്വർഗഭാഗ്യം സ്വന്തമാക്കാൻ രക്ഷയുടെ എല്ലാ കൃപകളും സമർത്ഥമായി ഇന്ന് തിരുസഭയിലൂടെ നമ്മുടെ മുൻപിൽ വിളമ്പിയിട്ടും മുഖം തിരിച്ച് സാത്താനും അവന്റെ കൂട്ടനും ഒരുക്കുന്ന തിരക്കിന്റെയും മോഹങ്ങളുടെയും ചതിയിലേക്ക് ജീവിതയാത്ര ചെയ്യുന്ന മക്കളെ നോക്കി ഇന്ന് നമ്മുടെ അമ്മ രക്തക്കണ്ണീരൊഴുക്കുകയാണ്. ഈ ചതിക്കുഴിയിൽപ്പെട്ട നിത്യമായ നാരകീയ പീഡകളിൽ നിബന്ധിച്ചവരുടെ ദയനീയമായ രോദനം കേട്ട് അമ്മ ഇന്ന് കണ്ണീരൊഴുക്കി വിലപിക്കുകയാണ്. കർത്താവും രക്ഷകനും ദൈവപുത്രനുമായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് അമ്മ ഇന്ന് സകല ജനപദങ്ങളെയും പ്രതീക്ഷയോടെ വിളിക്കുകയാണ്. അവൻ നമ്മോട് പറയുന്നു, സകല ജനത്തോടും അവൾ ആഹ്വാനം ചെയ്യുന്നു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിനെന്ന്. നമ്മുടെ ഹൃദയത്തെ നമുക്ക് കഠിനമാക്കാതിരിക്കാം. നമുക്ക് മന്നത് വിട്ട് ഉണർന്നെണീക്കാം. അവിടുത്തെ രണ്ടാം വരവിനെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് സകല ജനത്തോടും ജീവിത സാക്ഷ്യവും വചന പ്രഘോഷണവും വഴി പാപമോചനത്തിന്റെ രക്ഷയുടെ ഏക സുവിശേഷം സകല ജനത്തിനും നൽകാം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ സന്തോഷക്കണ്ണീരാക്കി നമുക്ക് മാറ്റാം. വിഭവങ്ങൾ ഇനിയുമുണ്ട് വേറെ, അത് പിന്നീടാകാം. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക സഭയെ അറിയാത്ത മക്കൾ നമ്മൾ പരിശുദ്ധ അമ്മയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കാറുണ്ട്. എന്നാൽ കത്തോലിക്ക സഭ ആരാധിക്കുകയല്ല, അവൾക്ക് ശ്രേഷ്ഠമായ വണക്കം നൽകുകയാണ്. ദൈവത്തെയും വിശുദ്ധരോടുമുള്ള വണക്കത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ 3 ലത്തീൻ പദങ്ങളാണ് സഭ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ വാക്ക് ലാത്രിയ, രാത്രിയല്ല ലാത്രിയ, ദൈവത്തിന് മാത്രം നൽകുന്ന ആരാധനയെ സൂചിപ്പിക്കുന്ന പദമാണിത്. രണ്ടാമത്തെ വാക്ക് ധൂളിയ, രക്തസാക്ഷികൾക്കും വിശുദ്ധർക്കും നൽകുന്ന വണക്കത്തെ സൂചിപ്പിക്കുന്നതാണ് ധൂളിയ. മൂന്നാമത്തെ വാക്ക് ഹൈപ്പർ ധൂളിയ, പരിശുദ്ധ മറിയത്തിന് നൽകുന്ന ശ്രേഷ്ഠമായ വണക്കത്തെ സൂചിപ്പിക്കുന്ന പദമാണിത്. അതായത് വിശുദ്ധരെയും രക്തസാക്ഷികളെയും കാൾ ഉയർന്ന വണക്കം പരിശുദ്ധ അമ്മയ്ക്ക് സഭ നൽകുന്നു. സ്നേഹമുള്ളവരെ, അമ്മയ്ക്കേറെ ഇഷ്ടപ്പെട്ട ജപമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം തേടാം. ആ തിരുമുഖത്തേക്ക് നോക്കി ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ത്യാഗത്തോടെ അനേകം ജപമാലകൾ ചൊല്ലി ആ പാദാന്തികത്തിൽ സമർപ്പിക്കാം. അമ്മയുടെ മാധ്യസ്ഥം തേടിയവരാരും ജീവിതത്തിൽ നിരാശരായിട്ടില്ല, അവരുടെ ജീവിതം വിജയകരമായിട്ടേ ഉള്ളൂ. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരെല്ലാം പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. പരാജയങ്ങള്, തെറ്റിദ്ധാരണകള്, കുടുംബ പ്രശ്നങ്ങള്, സമൂഹ പ്രശ്നങ്ങള് ഒക്കെ ഉണ്ടായി നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ അമ്മയുടെ കരം പിടിക്കാം. ആ അമ്മ നേരെ യേശുവിന്റെ അടുത്ത് നമ്മളെ കൊണ്ടെത്തിക്കും. അവൻ പറയുന്നത് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഈ സമയം അമ്മയോട് ചേർന്ന് അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.